നല്ല തലക്കറി, തലക്കറി ഒരു 10 എണ്ണം, നല്ല നാടൻ സാധനമാണ് എല്ലാം. അപ്പോൾ ആ തലയിടണേ, നടുക്കൊരെണ്ണം ഇട്ടിട്ടുണ്ട്. കറി കോരി ഇതിൻ്റെ പുറത്തൊഴിക്കണ ഒരു ചടങ്ങുണ്ട്. ഓ എൻ്റെ പൊന്നേ, ശകലം ഗ്രേവിയും കൂടെ ഇത് നാളെ എടുത്ത് തിന്നണം. എൻ്റെ പൊന്നേ, അന്യായ രുചിയായിരിക്കും എന്ന് പറഞ്ഞാൽ നെമ്മീനിൻ്റെ തലയാണ്. അയ്യോ ആരോയ് പാടുന്നു ദൂരെ ആത്മാവിൽ നോവുള്ള പോലെ. ഒന്നുമില്ല, വെറുതെ ഇരുന്നപ്പോൾ മൂട് തോന്നി, രണ്ടു പേര് പാടി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തിരുവനന്തപുരം വെള്ളയാണി പുഞ്ചക്കരി കരിമം ഷാപ്പിലെ ഒരു ചെറിയ ഐറ്റം നമുക്ക് പരിചയപ്പെടാം. സൗഹൃദങ്ങളെ, നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. അപ്പോൾ ഇതാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാണിയിലെ കരിമം എന്ന് പറയുന്ന ഷാപ്പ്. ഇന്ന് ഒരു വ്യത്യസ്തമായ ഷാപ്പിൻ്റേതായിട്ടുള്ളൊരു സാധനം നമുക്ക് ചെയ്യാം. വേറെ ഒന്നുമല്ല, നല്ല തലക്കറി, തലക്കറി ഒരു 10 എണ്ണം. ഗോവൻ ചേട്ടോ, ഇതാണ് നമ്മുടെ വെള്ളയാണി ഷാപ്പിലെ ഗോവൻ ചേട്ടൻ. ഗോവൻ ചേട്ടൻ ഷാപ്പ് കറിയുടെ ഒരു സ്പെഷ്യലിസ്റ്റ് ആളും കൂടെയാണ്. തലക്കറിയാണ് അതാ. 1, 2, 3, 4, 5, 6, 7, 8 9 എണ്ണം, 9 എണ്ണമാണ്. അപ്പം ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ തുടങ്ങാം. ഒരു അടുക്കളയിൽ തന്നെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അടുക്കളയിൽ കൂടെ ഒന്ന് കാണണമല്ലോ. എല്ലാ സംഭവങ്ങളും ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. എണ്ണ അല്ലേ, എണ്ണ മൊത്തം കഴിച്ചോ? ആ, മൊത്തം ഒഴിക്കണം അല്ലേ. കാര്യം 9 തലയുണ്ട്, 10 തല കടന്ന് കുളിക്കണം. അതിന് കണക്കാക്കിയാണ് 1 കിലോ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ഷാപ്പ് സെറ്റപ്പിലാണ്. നല്ല നാടൻ സാധനമാണ്. എല്ലാം പൊടികളെല്ലാം ഇവിടെ പൊടിക്കുന്ന സാധനങ്ങളാണ്, ഒന്നും കമ്പനി പൊടികളല്ല. അപ്പോൾ ഒഴിച്ചത് നമ്മൾ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ വെളിച്ചെണ്ണ തന്നെയാണ്. പിന്നെ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അമ്മ വീട്ടിൽ ചെയ്യും പോലെ നല്ല പച്ചമുളകും ഇതും ഇട്ടിട്ടുണ്ട്. ഉടങ്കല്ലി മുളകെന്ന് പറഞ്ഞ സാധനമുണ്ട്, അസുരമുളക്. അതാണ് ഈ തലക്കറിയുടെ നല്ല ഒരു ഒരു മണം ഇഞ്ഞ് കയറും അല്ലേ, ഈ മണം കയറും. അതാണ് ഈ കപ്പയും ഈ തലക്കറിയും ശകലം ചോറും കൂടെ മാത്രം മതി. ഇനിയിപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് കപ്പയൊക്കെ ഉണ്ട്, മോക്കട്ടെ, ലാസ്റ്റ് മോക്കട്ടെ, എല്ലാം കൂടെ കുഴച്ചൊരു പരുവത്തിൽ തീർക്കാം. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. എല്ലാ സാധനങ്ങളും അളവിന് കണക്കാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഉലുവ, ശ്രദ്ധിച്ചോണേ. ഉലുവ, ഉലുവ എന്ന് പൊട്ടി വരുമ്പോൾ ഇതാ കടുക്. ഇനി അടുത്ത് വരുന്നത് വറ്റൽമുളക്. എല്ലാം ഇടാം, വറ്റൽ മുളക് ശകല തീ കുറയ്ക്കാം. അതിന് എണ്ണ ചൂടായി നല്ല പരുവത്തിലിരിക്കുകയാണ്. വറ്റൽമുളക് അതയാതാണ്ട് വറ്റൽമുളക് എല്ലാം മൂത്ത് പരുവത്തിലായി. ഇനി ഇനി പതുക്കെ ഇടുന്ന തെറിക്കും. പുള്ളി പറഞ്ഞാണ് കണ്ട, അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഇട്ടതെന്ന് പറഞ്ഞാൽ സവാളയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ അടിച്ച് പേസ്റ്റ് ആക്കിയൊരു സാധനമാണ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി കറക്റ്റ് അളവാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ഇപ്പോൾ തന്നെ നല്ല മണം വന്നു തുടങ്ങി. ശകലം കൂടെ ഒരു ചുവന്ന കളറാണ് അല്ലേ ചേട്ടാ? വരുമ്പോൾ മണം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൊടി. ഇനിയാണ് പൊടി ഐറ്റം, അതിലാണ് കളി. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തലക്കറി എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ചതല്ല, മുളകിട്ടതാണ്, മുളകിട്ട സാധനമാണ്. അതുകൊണ്ട് ഇത് ഇത് ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ ആ ടേസ്റ്റും അറിയിപ്പോ അല്ലേ. തിളക്കണ തിള കണ്ട, എൻ്റെ മേളിൽ ആ പറ്റൽ മുളക് കിടക്കണണ്ട. അപ്പോൾ ഇനി പൊടി ഐറ്റംസാണ് എല്ലാം. ഗോവൻ ചേട്ടാ കറക്റ്റായിട്ട് അളവിന് എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇത്രയല്ല, മഞ്ഞൾപ്പൊടി. ഇനി അടുത്ത് കായം കേട്ടോ, ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഞാൻ തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഞാൻ വന്നുടനെ ഗോവൻ ചേട്ടനെ പറഞ്ഞ് ഈ സാധനം എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം. നമ്മൾ സാധാരണ ഈ തലക്കറി വെക്കാറുണ്ട്, ഞാനും വെക്കാറുണ്ട്, പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഞാൻ ഇതിനെ കായം ഇടൂല കേട്ടോ, കോട്ടയത്തേരെ കായ ഇടും. ആ കോട്ടയം ഇവിടുത്തെ വരെ ജീരകം ഇടും. ജീരകം ഇടും, കറക്റ്റ്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കായ ഇടൂല. അപ്പോൾ ഇതൊരു വെറൈറ്റി സാധനമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിത് പഠിക്കണം. അതുകൊണ്ട് ചേട്ടൻ ഇതിൻ്റെ അളവൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ തീ ഒന്ന് പറഞ്ഞ് ചെയ്തോളാം. തീ ഒന്ന് കുറയ്ക്കണം. കാര്യം ഇനി അടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ബാക്കിയുള്ള സാധനം ഇടുകയാണ്. അത് കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിടണം. ഇത് മറ്റേ കാശ്മീരി ചില്ലി അല്ലേ, കാശ്മീരി സാദാ മുളക് പൊടി കാശ്മീരി കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ്. അതാണ് ഇനി അടുത്ത് ഇടാൻ പോണത്. മുളക് പൊടിയായി, അതുപോലെ മല്ലിപ്പൊടി. 9 തലയ്ക്കാണേ. അടുത്താണ് വേന്ദരൻ, വേന്ദരൻ കുരുമുളക്. ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കാം. ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഈ ചൂട് ഇട്ട് ഇളക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്യാം.
അതിൻ്റെ പരുവത്തിനെ കിട്ടുള്ളൂ, ഒരു നടത്തുണി വെച്ച് പിടിച്ച് എല്ലാം മിക്സായി. ഇനി പുളിവെള്ളമാണ്, വാളംപുളി നേരത്തെ കൂട്ടി നമ്മൾ ഈ പാത്രത്തിനകത്ത് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഒഴിക്കണം കേട്ടോ വാളംപുളി. ബാക്കി ഒഴിക്കുക, ഒന്ന് ഇളക്കി. ഇനി ഉപ്പും കൂടെ ഇടണം അല്ലേ. കണക്കിന് വെച്ചേക്കന്നെ ഉറപ്പാണ്. ഇതൊരു മനുഷ്യനെ നോക്കിയാൽ വെള്ളം ഇനി വീഴ്ത്തേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ഇനി വീഴ്ത്തണം. കുടംപുളി നമ്മൾ പുളിവെള്ളമാണ് ഒഴിച്ചത്, വാളംപുളിയുടെ വെള്ളമാണ് തീ കൂട്ടാണ്. ആ കുടംപുളിയുടെ ഇടണം. ഒരു 9 തലയുണ്ട്. തല ഇതിനകത്ത് അത്യാവശ്യം മുങ്ങി കിടക്കേണ്ടി ഒന്ന് കലക്കണം. നമ്മൾ പുട്ടേ ഉള്ളൂ. ഇനി ആ പുളിയിൽ നിന്ന് ഇറങ്ങാറുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണമെന്നാണ് ചേട്ടൻ പറയണത്. ആ ചിലരിൽ തക്കാളി പേശ കൂടെ എടുക്കും. പോയിട്ട് ഓ കറക്റ്റാണ്. നോക്കി ആശാ, നോക്കി ആശാ, നോക്കട്ടു സഹോ ചേട്ടാ കറക്റ്റേ. പുളി കൈരി അളവാണ്. തക്കാളി, തൊണ്ടം മുളക്, പിന്നെ മുരിങ്ങക്കോല്, പിന്നെ ഇതാണ് ഉടങ്കുല്ലി മുളക് എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ അമ്മ വീട്ടിൽ കൊടുക്കുന്ന പുളി മുളകിൽ ഞാൻ അവിടുന്ന് തൈരിൻ്റെ കൂടെ കൊടുക്കുന്ന സാധനം. പച്ചമുളക്, തക്കാളി, ഉടങ്കുല്ലി മുളക്, മുരിങ്ങാക്കോല്. ഇനി ഇതിൽ കിടന്നൊന്ന് വെട്ടി തിളക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മൾ തലയെടുത്തിരുന്നത് അല്ലേ ചേട്ടാ. ആ ഇനി ഒന്ന് തിളക്കട്ടെ. ഇത് കണ്ടു നോക്ക് ഓരോ സാധനങ്ങൾ കിടക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ആ തലയിടണേ. നടുക്കൊരണ ഇട്ടിട്ടുണ്ട്. മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, അമ്പു, ഒമ്പത്. എൻ്റെ പൊന്നച്ചാ ഞാൻ ഇന്ന് മരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ചടങ്ങുണ്ട്. കറി കോരി ഇതിൻ്റെ പുറത്തൊഴിക്കണ ഒരു ചടങ്ങുണ്ട്. ഈ ചതഭാഗം സെൻറ്ററിൽ വരണം, കാരണം അവിടെയാണ് തീ കൂടുതലുള്ളത്. ഇനി തിളച്ച് വരികയാണ്. ഒരു പിടി കരിയപ്പല. കരിയപ്പല ഇത്രയും മതിയല്ലോ. ഒരു പിടി കരിയപ്പല ഇട്ട് ഇതൊരു 10 മിനിറ്റ് സമയം അല്ലേ. ഒന്ന് അടച്ച് വയ്ക്കാം. നെമ്മീന്തലായതുകൊണ്ട് 10-15 മിനിറ്റ് മതി. ഒരു നെമ്മീന്തലായതുകൊണ്ട് 10-15 മിനിറ്റ് മതി. കാര്യം ബാക്കി വേവ് ഇത്തിരി കുറവ് തന്നെയാണ് ബാക്കിയുള്ള തലയെ അപേക്ഷിച്ച്. ഇതിങ്ങനെ സേഫായിട്ടിരിക്കട്ടെ. അതിനുശേഷം ഇതൊരു മൂടി അങ്ങ് തുറക്കും. തുറക്കുമ്പോൾ ഒരു മണം വരും പൊന്നു പോണേ. അപ്പോൾ ഒന്ന് തുറന്നു നോക്കാം. എൻ്റെ പൊന്നെ, അഗ്നിപർവ്വതം പൊട്ടിയൊക്കെ വരും പോലെ. ഒന്നുകൂടെ ഒന്ന് ഗ്രേവി കോരി ഒഴിച്ചു കൊടുക്കാം. വാവൻ ചേട്ടാ ഒന്നുകൂടെ ഗ്രേവി കോരി ഒഴിക്കാല്ലേ. ഒന്നുകൂടെ ഗ്രേവി വാവൻ ചേട്ടൻ. ഒരു ഓർഡർ വന്നു, ഒരു സിലോപ്പി ഫ്രൈ ആയി അപ്പുറത്ത് അടുപ്പിൽ നിപ്പുണ്ട്. തിളച്ച് മറിയണം. ഇതിനകത്ത് ഇതിനകത്ത് ഗ്രേവി കയറണം. ഇതെങ്ങനെ പോവേ ചുറ്റി. ഇനി ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. അതാ തിരിച്ചിടണോ തല? തിരിച്ചിടില്ലല്ലോ. ഇത് ചിലടത്ത് തല തിരിച്ചിടും. ഇത് അതിൻ്റെ ആവശ്യമില്ല, കാര്യം നമ്മൾ സെൻറ്ററിൽ കണക്കാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഗോവൻ ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ചിടും അല്ലേ. 10 മിനിറ്റ് കഴിഞ്ഞാൽ തലയായി. ആ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തല റെഡിയായെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ചിടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ തല ഒന്ന് അടച്ചു വയ്ക്കുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ ഒരു കസ്റ്റമറുണ്ട്, ഒരു ഗസ്റ്റുണ്ട്. അതിൻ്റെ ഒരു സിലോപ്പി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഗോവൻ ചേട്ടൻ ഇട്ടിട്ടുണ്ട്. അത് ഏതാണ്ട് പരുവത്തിലായി. ആയില്ലേ ഒരു എണ്ണ ഒന്ന് തോരാനുണ്ട്. എണ്ണ ഒന്ന് തോർന്നതിന് ശേഷം ഇതിൻ്റെ ഒരു പൊടിക്കൈയാണ് കേട്ടോ. കണ്ടേ അതിൻ്റെ പുറത്ത് സകല കുരുമുളകും കിടും. തിരിച്ചിട്ട് ഭയങ്കര പരിപാടികളാണ്. ഇത് നേരെ ഈ പ്ലേറ്റിലേക്ക് വയ്ക്കുന്നു. ഇത് നേരെ കസ്റ്റമർ നമ്മുടെ ഗസ്റ്റ് ഇതങ്ങ് കഴിച്ചാൽ മാത്രമേ ഈ നാരങ്ങയുടെ പീസ് അങ്ങോട്ട് വിഴുങ്ങി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു പീസ് കൊടുത്ത് ഇത് എടുത്ത് അങ്ങ് തിന്നാൽ മതി. സിലോപ്പി പൊള്ളിച്ചായി, സിലോപ്പി പൊള്ളിച്ചായി, പക്ഷേ സിലോപ്പി ഫ്രൈ ചെയ്യും. അപ്പോൾ തലക്കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാനെന്ന് പറഞ്ഞാൽ ചേട്ടൻ കുറച്ച് ചോറ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്തിരി ചോറും
ഒരു ചോറും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഇവിടെ കഴിക്കാൻ വേണ്ടി എടുത്ത ചോറാണേ. ഒരു ചോറും അതുപോലെ തന്നെ അല്പം വശത്തിന് ചെറിയ ഒരു നുണുക്കിന് കപ്പയും. കാര്യം ഒമ്പത് തലയുണ്ട്, ഒമ്പത് തലയും എടുത്തു നോക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അതുകൊണ്ട് ചോറും ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തല ഏതാണ്ട് തിളച്ച് റെഡിയായിക്കൊണ്ടേ ഇരിക്കുകയാണ്. തിളച്ചാൽ നോക്കിയിട്ട് കേട്ടെ തല. ഓ ഇതാക്കിയോ, നോക്കട്ടെ നോക്കട്ടെ, ഇനിയൊന്ന് നോക്കട്ടെ. പരുവത്തിലായി പരുവത്തിലായി, വന്യായ രുചി കേട്ടാ, ഒരു രക്ഷയില്ലാത്ത സാധനം. കായിട്ടപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അത് ഏത് ടേസ്റ്റിലേക്ക് വരുമെന്നുള്ളത്. പക്ഷേ ഇത് വേറൊരു രുചി, കായം കൂടെ ഇട്ടപ്പോൾ വേറൊരു രുചി. ചേട്ടാ ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു തല ഇങ്ങനെ മുഴുവനേ എടുത്ത് അതിൽ വെച്ചേരണം. ഇതാ ഈ ചോറിൻ്റെ നടുക്ക്, ഇതാ ഈ ചോറിൻ്റെ നടുക്ക് ഒരു തല എടുത്ത് വയ്ക്കി. ഓ ഓപ്പോ ഓ എൻ്റെ പൊന്നെ, ശകലം ഗ്രേവിയും കൂടെ, ശകലം ഗ്രേവിയും കൂടെ, ശകലം ഗ്രേവിയും കൂടെ ഇതിൽ. ആ മുരിങ്ങക്കോല്, തക്കാളി, മറ്റേ ഉടങ്കുറ്റി മുളക് ഇവിടെ പോയത് അതിലുണ്ട് അതിലുണ്ട്. വറ്റൽ മുളക്, മുരിങ്ങാക്കോല്, തക്കാളി എല്ലാം കൂടെ. ഞാൻ ഇവിടെ ഇവിടെ നിന്ന് എന്നെ തിന്നു, ഞാൻ ഇവിടെ നിന്ന് തന്നെ തിന്നു. നല്ല ചൂടുകൊണ്ട് അത്. പിന്നെ മുരിങ്ങാക്കോല്, തക്കാളി, ഉടങ്കുല്ലി മുളക്, പിന്നെ തൊണ്ടാം മുളക്, വറ്റൽ മുളക്, ഈ ചേർത്ത സാധനങ്ങളെല്ലാം, അയ്യോ ഈ ചേർത്ത സാധനങ്ങളെല്ലാം കൂടെ ഉണ്ടേ. കാര്യം അടിയിൽ പിടിക്കുമ്പോഴേ, അടിയിൽ പിടിക്കുമ്പം നല്ല ചൂട് കേട്ടാ, ആവി പറക്കണം. ആ ആവിയിൽ തന്നെ, ആ ആവിയിൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് കൂടെ ഒന്ന് നോക്കിയാൽ, കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാമേ. ഓ ഇത് നാളെ എടുത്ത് തിന്നണം എൻ്റെ പൊന്നേ. വന്യായ രുചിയായിരിക്കും എന്ന് പറഞ്ഞ് മുരിങ്ങാക്കോല്, കപ്പയിലോട് ശകലം ഗ്രേവി. പണ്ട് സ്കൂളിലൊക്കെ പുസ്തകം വെച്ചുകൊണ്ട് പോകണം, എങ്ങനെയാണ്, ബാഗില്ലായിരുന്നു പണ്ടത്തെ കാലം. നെമ്മീനിൻ്റെ തലയാണേ, ആവി പറക്കണം. ഇതിൽ ഇച്ചിരി ഗ്രേവി ഇങ്ങനെ, അപ്പോ അയ്യോ ചൂടാ, ചൂട് ചൂട് ചൂട്. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, എല്ലാവരും ഒരുപാട് ഇഷ്ടം. ഈ തലയെ എനിക്ക് ഭയങ്കര ഇഷ്ടം.